شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أدوم سنة خندرانيا مؤمنين ജഗന്നൂർ ക്ലസ്റ്റർ വിബാധ സംഘടിപ്പിക്കുന്ന റമദാൻ ക്യാമ്പയിൽ ഈ ഒരു സൽപ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ സഹോദരന്മാർ അഹോർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കപടം വാഹു വിശാലമാക്കട്ടെ സ്വർഗീയ പുന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളിൽ പലരും രോഗങ്ങളാൽ പ്രയാസ അനുഭവിക്കുന്നു അവാഹു രോഗങ്ങളെ ശബ്ദയാക്കി തീരുമാറാവട്ടെ ആമീൻ ആലമീൻ മിനിങ്ങളെവാഹു ശുബാനവത്താല ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് സന്തോഷത്തോടുകൂടെയും അഹത്തോടുകൂടെയും നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എപ്പോഴാണ് ഈ ലോകത്തോട് നാം വിട പറയുക എന്ന് നമുക്കറിയില്ല നമ്മുടെ ബന്ധപ്പെട്ടവർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ മാതാപിതാക്കൾ പലരും നമ്മോട് വിട പറഞ്ഞു എപ്പോഴാണെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഈ ലോകത്തു നിന്ന് നാം പോകേണ്ടവരാണ് ദുനിയാവിലെ ജീവിതം അവസാനിച്ച് പാരിത്രിക ലോകത്തേക്ക് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് നാം പോകേണ്ടവരാണ് എന്നാണ് നാം എവിടെ വെച്ചാണ് മരിക്കുക എന്ന് നമുക്കറിയുകയില്ല അത് റബ്ബിനെ മാത്രമാണ് അറിയുക ഈ ലോകം എപ്പോഴാണ് അവസാനിക്കുക എന്നും അത് അള്ളാഹുവിനെ മാത്രമാണ് അറിയുക ഉമ്മിനിങ്ങളെ അതുകൊണ്ട് ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന നന്മകളുണ്ടോ ദുനിയാവിൽ നാം ചെയ്യുന്ന ഓരോ ധർമ്മവും ഓരോ സഹായങ്ങളും അത് നമുക്ക് നാളെ രക്ഷയുണ്ടാകും ഈ ലോകം മാത്രമല്ലല്ലോ പരലോക ജീവിതത്തിലേക്കും നാം പോകേണ്ടവരാണ് ഇസ്രാഫിയിൽ സൂറണ കകലത്തിൽ രണ്ടാമതായി ഊതന്നതോടുകൂടെ അള്ളാഹു പുനർജീവിപ്പിക്കുകയാണ് അവർ നാളെ അക്ഷറിയുടെ മുറ്റത്തേക്ക് കടമചെല്ലുന്നത് നഗ്നപാതരായി ചാനാക്രമം ചെയ്യപ്പെടാത്തവരായി കടമ ചെല്ലുമെന്ന് അള്ളാഹുവിൻ്റെ അബീബസൽ അള്ളാഹു അലി വസല്ല മാത്രങ്ങൾ പറഞ്ഞുപ്പോൾ പാതിയായ ഐഷ ബബിബി ചോദിച്ചു അല്ല നബിയെ ളെ ആണും പെണ്ണുമുണ്ടാകില്ലേ അവർ ചലാകർമ്മം ചെയ്യപ്പെടാത്തവരായി അവർ നഗ്നപാതരായി മക്സറിയുടെ മുറ്റത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം നോക്കുകയില്ലേ എന്ന് ഐഷ ബിവി ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബസ്ഹു അലീ വസല്ല മാറ്റങ്ങൾ പറഞ്ഞു ഐഷ ആ സമയത്ത് അവർ പരസ്പരം നോക്കുന്നതിനേക്കാൾ കാര്യം വളരെ കാഠിന്യമുള്ളതായിരിക്കും വളരെയധികം ഭയാനകമായ ഒരവസ്ഥയാണ് നമുക്കവിടെ ഉണ്ടാവുക നാം ചെയ്തു വെച്ച അമലുകളല്ലാതെ ഒന്നും നമുക്കുണ്ടാവുകയില്ല മിനിങ്ങളെ നമുക്കാരാണ് നമുക്ക് കുട്ടിനുണ്ടാവുക ഈ ലോകത്ത് നമ്മൾ വസിക്കുമ്പോൾ നമുക്ക് പരിലാളനങ്ങൾ നൽകുന്ന മാതാപിതാക്കളും സ്നേഹം നൽകുന്ന ഇണകളും കൺകുളിർമ നൽകുന്ന സന്താനങ്ങളും ഐശ്വര്യം നൽകുന്ന സമ്പത്തും സന്തോഷം നൽകുന്ന സ്ഥാനമാനങ്ങളും എല്ലാം നമുക്ക് കുട്ടിനുണ്ടാകും രോഗം വന്നാൽ ചികിത്സിക്കുവാൻ ഒരുപാട് ആളുകളുണ്ടാകും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ ആശ്വാസത്തിൻ്റെ വാക്കുകളുമായി എത്തുവാൻ കൂട്ടുകാരുണ്ടാകും എന്നാൽ ഇതെല്ലാം അനുഭവിച്ച് ജീവി ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും അവൻ അവനാക്കി തീർത്തിരുന്ന ആത്മാവ് വേർവിട്ടു പോയാൽ നമുക്കാർക്കും നമുക്ക് കൂട്ടിനുണ്ടാവും കൂട്ടിനുണ്ടാവുകയില്ല മാതാപിതാക്കളും നമുക്ക് കുട്ടി ഉണ്ടാവുകയില്ല മഹാനായ ഇത്തിരി മറന്നെയുള്ള അബുദ്ധാലു പിയിൽ നിന്ന് അന്ത്യനാളിൽ ഒരാൾ തൻ്റെ മകനോട് പറയുമ്പത്രേ മോനെ ഞാൻ നിൻ്റെ ഉപ്പയല്ലേ അപ്പോൾ മകൻ പിതാവിൻ്റെ ഗുണങ്ങൾ പറയും എങ്കിൽ നിന്റെ നന്മകളിൽ നിന്ന് ഒരണുമുണി തൂക്കം എനിക്ക് ആവശ്യമുണ്ട് അത് കാരണം നീ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടേക്കാ മോനയെന്ന് പറയുമ്പോൾ ആ മകൻ മറുപടി പറയുന്നു നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം ഞാനും ഭയപ്പെടുന്നു അതിനാൽ നിങ്ങൾക്കൊന്നും നൽകാൻ എനിക്ക് സാധ്യമല്ല പിന്നീട് അയാൾ ഭാര്യയുടെ അടുക്കൽ ചെന്ന് ഇതുപോലെ പറയും ഭാര്യയും അപ്പോൾ പറയുന്നത് നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം ഞാനും ഭയപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് ഒന്നും നൽകാൻ എനിക്ക് സാധ്യമല്ല അപ്പോൾ അവ ും ഭാരം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാൾ തൻ്റെ ചുമട് താങ്ങാൻ വിളിക്കുന്ന പക്ഷം അതിൽ നിന്ന് ഒന്നും ഏറ്റെടുക്കപ്പെടുകയില്ല വിളിക്കുന്നത് സ്വന്തം കുടുംബക്കാരനായെങ്കിലും കുടുംബക്കാരനാണെങ്കിലും ശരിയെന്ന് അള്ളാഹു സുബാനവത്താല പറയുമത്രേ അതുകൊണ്ട് നാം ചെയ്തു വെച്ച അമലുകളെ നമുക്ക് ബാക്കിയുണ്ടാവുകയുള്ളൂ അള്ളാഹു സുബാനവുത്താല നാം ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ ആവിൻ്റെ സുഖലോലപതിയിൽ മതി മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ മുനിങ്ങളെ അമലുകൾ ചെയ്യാത്തവരായി നമ്മൾ മാറാൻ പാടില്ല ഈ ഒരു ലോകം കഴിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് നമ്മൾ പോകേണ്ടവരാണ് പല ലോകത്തെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത നമുക്ക് വേണ്ടതുണ്ട് നമ്മുടെ കണ്ണ് ഹറാമിലേക്ക് പോകുന്നു നമ്മുടെ കൈകാലുകൾ ഹറാമിലേക്ക് പോകുന്നു നമ്മുടെ ശരീരത്തിൽ ത്തിലെ ഓരോ അവയവങ്ങളും അവനോട് നാളെ സാക്ഷി പറയുന്നതാണ് എന്ന് നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട് ഒരു പിതാവ് തൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന മകൻ ഉറക്കം വരാതെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു നിനക്ക് ശരീരവേദനയുണ്ടോടോ അവിടുന്ന് ആ മകൻ പറഞ്ഞു ഇല്ല വപ്പ നാളെ വ്യാഴാഴ്ചയാണ് ഞാൻ പഠിച്ചതെല്ലാം ഉസ്താദിനു മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ട ദിവസമാണ് അതിൽ വല്ല പിഴവും സംഭവിച്ചാൽ എന്നോട് ഉസ്താദ് ദേഷ്യപ്പെടുകയും എന്നെ അടിക്കുകയും ചെയ്യുമെന്ന് ഓർത്തത് കൊണ്ടാണ് എനിക്ക് ഉറക്കം വരാത്തത് എന്നാ മകം പറഞ്ഞപ്പോൾ ഇത് കേട്ട പിതാവ് വല്ലാതെ അട്ടഹസിക്കുകയും വല്ലാതെ പൊട്ടിക്കറിയുകയും കൊണ്ട് പറഞ്ഞു ദുനിയാവിൽ വെച്ച് ഞാൻ ചെയ്ത പാപങ്ങൾ അവ്വാഹുവിന് മുമ്പിൽ വെളിവാകുന്ന ദിവസത്തെ ഓർത്ത് പേടിക്കാൻ ഏറ്റവും കൂടുതൽ അറകൻ ഞാനാണ് അവ്വാഹു പറയുന്നുണ്ടല്ലോ തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവരെ അണിയണിയായി നിർത്തപ്പെടുന്നതാണ് അതുകൊണ്ട് അക്ഷറയുടെ മുറ്റത്തേക്ക് കടമ ചെല്ലേണ്ടവരാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ബാഹുവിൻ്റെ അബീബസിലുലിയ സെല്ല മാറ്റങ്ങൾ പറയുന്നു ജക്കാത്ത് നേരാവണ്ണം കൊടുത്തു വീട്ടാത്തവൻ നാളെ അക്ഷറയുടെ മുറ്റത്തേക്ക് തൻ എന്റെ കഴുത്തിൽ സർപ്പങ്ങളുമായിട്ടാണ് കടന്നു വരിക ഇനിയോ യാചിക്കുന്നവൻ്റെ അവസ്ഥ എന്താണ് വാഹുവിൻ്റെ ഹബീബ് പറയുന്നു അവരുടെ മുഖത്ത് മാംസമില്ലാതെ വളരെയധികം അപമാനകരമായ ഒരവസ്ഥയിലൂടെയാണ് പരലോകത്തേക്ക് നാളെ അക്സറയുടെ മുറ്റത്തേക്ക് കടന്നു വരിക വാഹു സുബാനവത്താര നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തിരുഷിക്കുമാറാവട്ടെ നബി സലാഹു അലി വസ്ല്ല മാത്രങ്ങൾ പറഞ്ഞു നാളമക്സറയിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട പത്ത് വിഭാഗത്തോട് അന്ത്യനാളിൽ അബ്വാഹു കോപിക്കുകയും അവരെ നരകത്തിലറിയാൻ കൽപ്പിക്കുകയും ചെയ്യും അവരുടെ മുഖങ്ങൾ മാംസമില്ലാതെ എല്ലുകൾ മാത്രമായിരിക്കുമെന്ന് അവാഹുവിൻ്റെ ഹബീബ് പറഞ്ഞപ്പോൾ സുഹാബത്ത് ചോദിച്ചുവല്ല രബിയെ ആരാണവർ ബാഹുലി വസല്ല മാറ്റങ്ങൾ പറയുന്നു ഒന്നാമതായിട്ട് വ്യഭിചാരിയായ വയോധികനാണ് രണ്ടാമതായിട്ട് അബ്വാഹുവിൻ്റെ ഹബീബ് പറയുന്നു വഴിതെറ്റി ഇമാമാണ് മൂന്നാമതായി മദ്യം ശീലമാക്കിയവൻ നാലോ മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ് അഞ്ച് നമീമത്തുമായി നടക്കുന്നവൻ ആറ് കള്ളസാക്ഷ്യം നിൽക്കുന്നവൻ ഏഴ് ജക്കാത്ത് തടയുന്നവൻ എട്ട് പലിശ ഭക്ഷിക്കുന്നവൻ ഒമ്പത് അക്രമിയാണ് പത്ത് നിസ്കാരം ഉപേക്ഷിച്ചവനാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലള്ളാഖു അലി വസല്ല മാത്തങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളെ പരലോക ജീവിതത്തിൽ നിന്നും നമുക്ക് വിജയം കൈവരിക്കേണ്ടതുണ്ട് അബുദുറിയാബു താലാൻഹു ജനങ്ങളെ കഴുബയുടെ അടുക്കൽ ഒരുമിച്ച് കൂട്ടി നൽകിയ ഉപദേശങ്ങളിൽ മഹാനവരുകൾ പറയുന്നു നിങ്ങൾ ഒരു യാത്രയ്ക്കിറങ്ങുകയാണെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാവുകയില്ലേ അവർ പറഞ്ഞു അതെ ഞങ്ങൾ ഒരുങ്ങി തയ്യാറാകും എങ്കിൽ നിങ്ങളുടെ പരലോകയാത്ര വളരെ വഴി ദൂരമുള്ളതാണ് അതിനാൽ നിങ്ങൾ നല്ലവണ്ണം ഒരുങ്ങിവിൻ അപ്പോഴവിടുന്ന് ആളുകൾ ചോദിച്ചു ഞങ്ങൾ എന്താണ് ഒരുക്കേണ്ടത് ഞങ്ങൾക്കെന്താണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ഞങ്ങൾ ഒരുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മാനവറുകൾ പറഞ്ഞു അന്ത്യനാളിലെ വലിയ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഹജ്ജ് ചെയ്യുകയും ഉഷ്ണദിവസം നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക കബറിലെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിക്കുക നന്മ മാത്രം പറയുക തെന്മയത്തൊട്ട് മൂനം പാലിക്കുക നിങ്ങൾ ധർമ്മം ചെയ്യുക പാവപ്പെട്ടവനെ സഹായിക്കുക ദുനിയാവിനെ രണ്ടു മജിലിസാക്കി ഒന്ന് ഹലാൽ സമ്പാദിക്കാനും മറ്റൊന്ന് പരലോകത്തേക്ക് സമ്പാദിക്കാനും ആകുക സമ്പത്തിനെ രണ്ടു ഭാഗമാക്കി ഒന്ന് നിൻ്റെ ആശ്രിതർക്കും മറ്റേത് നിൻ്റെ പരലോകത്തിലേക്കും നീക്കി വെക്കുക മൂന്ന് സമയങ്ങളിൽ നിനക്ക് ഹൃദയ സാന്നിധ്യമുണ്ടായിരിക്കണം ഭാനവറുകൾ പറയുന്നു ഒന്നാമതായിട്ട് നിനക്ക് ഹൃദയ സാന്നിധ്യമുണ്ടായിരിക്കേണ്ടത് ഖുർആാൻ കേൾക്കുമ്പോഴാണ് രണ്ടാമതായിട്ടോ ദിക്കറിൻ്റെ മജിലിസിൽ മൂന്നോ നിന്റെ ഒഴിവു സമയങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങളിലും ഹൃദയ സാന്നിധ്യം ലഭിക്കുന്നില്ലെങ്കിൽ അബ്വാഹുവിനോട് ഹൃദയം നൽകാൻ തേടുക കാരണം നിനക്ക് ഹൃദയമില്ല എന്ന് ഭാനായ അബൂദർ അൽഫാരി അധികാബു തലാൻകു പറയുന്നു ബാഹു എല്ലാത്തിനെയും കുറിച്ച് ചോദിക്കുന്നതാണ് കണ്ണുകൊണ്ട് നാം ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാലും കണ്ണ് സാക്ഷി പറയുന്നതാണ് നമ്മുടെ കൈകാലുകൾ സാക്ഷി പറയും നമ്മുടെ നാവ് സാക്ഷി പറയും എല്ലാം അവയവങ്ങളും നാളെ റബ്ബിൻ്റെ മുന്നിൽ സാക്ഷി പറയുന്നതാണ് ജീവിതകാലയളവിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടായേക്കാം ഈ തെറ്റുകുറ്റങ്ങളെല്ലാം അവനോട് ഏറ്റുപറഞ്ഞ് പൊരുത്ത പ്പെടേണ്ട ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ ആ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിച്ച് റബ്ബിലേക്ക് അടുക്കാൻ നാഥൻ തോഫിക്ക് നൽകുമാറാവട്ടെ മാനായ ആദ്യമിന പ്രതി അല്ലാബു താലാൻ ഒക്കെ പറയുന്നു വാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലി വസല്ല മാറ്റങ്ങൾ പറഞ്ഞത്രേ നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കാതെ ആരും ഒരടി മുന്നോട്ട് വെക്കുകയില്ല വാഹുവിൻ്റെ സുബഹാനൗ താല ആദ്യമായി നമ്മോട് ചോദിക്കുന്നത് ആയി സന്ധ്യന് ചിലവഴിച്ചു എന്നുള്ളതാണ് ഒരുപാട് സുഹൃതങ്ങൾ നമുക്കുണ്ടായിരുന്നു ആ സുഹൃതങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചിലവഴിച്ചു എന്ന് നാടറബ്ബ് നമ്മോട് ചോദിക്കുന്നതാണ് രണ്ടാമതായിട്ട് യുവത്വം എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ് ആരോഗ്യ കാലഘട്ടത്ത് എങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എങ്ങനെയാണ് ആരോഗ്യമുള്ള കാലഘട്ടം വിനിയോഗിച്ചതെന്ന് റബ്ബ് നമ്മോട് ചോദിക്കുന്നതാണ് ഇനിയോ മൂന്നാമതായിട്ട് ധനം എങ്ങനെ സമ്പാദിച്ചു എന്നും നാലാമതായി അറിവ് കൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്ന് നാളെ റബ്ബ് നമ്മോട് ചോദിക്കുന്നതാണെന്ന് അബ്ബാഹുവിൻ്റെ ഹബീബ് സല്ലാഹുലി വസല്ല മാറ്റങ്ങൾ നമ്മോട് പറയുകയാണ് ജീവിതത്തിലെ ഓരോ നല്ല സമയങ്ങളും നല്ലതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മിനിങ്ങളെ നാളെ അഖ്റയുടെ മുറ്റത്ത് ഷഫാഹത്തിന് വേണ്ടി മഹാനായ ആദി നബി അലി ഇസ്ലാമിൻ്റെ അടുക്കിലേക്ക് നാം കടന്നു ചെല്ലുമത്രേ ആദിൻ നബിയും നമ്മെ കൈയൊഴിയും ഹുസാ നബി അലി ഇസ്ലാമും നമ്മെ കഴിയൊഴിയും ഓരോ നബിമാരും നമ്മെ കയ്യൊഴിയും അവസാനമായി മുഹമ്മദ് മുസ്തഫ സല്ല അള്ളാഹു അലീ തങ്ങളുടെ മാത്തങ്ങളുടെ അടുക്കിലേക്ക് നാം കടന്നു ചെല്ലുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബിനോട് നാം ചോദിക്കുകയാണ് റസൂല സുജോതിലായി കഴിയുമ്പോൾ അള്ളാഹു റസൂലിനോട് എഴുന്നേൽക്കുവാൻ പറയുകയാണ് അങ്ങനെ സൂലല്ലാനോട് കാര്യമന്വേഷിക്കുമ്പോഴും സൂലല്ല അവിടുന്ന് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് കരയുകയാണ് ശുപാർശ നടത്തുകയാണ് മുഅ്മിനീങ്ങളെ ആ ഹബീബിൻ്റെ മദീനയിലേക്ക് ഒരു ദിവസമെങ്കിലും ഒരു പത്ത് സ്വലാത്ത് ചൊല്ലുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട് ഹബീബിൻ്റെ കൂടെ ഹബീബിൻ്റെ കൂടെ നാളെ സ്വർഗീയ പുന്തോപ്പിലേക്ക് കടമ ചെല്ലാൻ അള്ളാഹു നമുക്ക് അതിന് തൂഫിക്ക് നൽകുമാറാവട്ടെ ദാവൂദ് നബി അലൈസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവേ ദുനിയാവിൽ വെച്ച് തന്നെ സുറാ മിസാനും കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഇന്നാൽ ഇന്ന മലഞ്ചെരുവിൽ പോവുക അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അള്ളാഹ് മറകളെടുത്തു കളയുകയും സിറാത്തി മിസാനും കാണുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ശക്തമായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അള്ളാഹുവേ നിൻ്റെ അടിമകളിൽ ആർക്കാണ് നന്മകൾ കൊണ്ട് മീസാനിൻ്റെ തട്ടിനെ നിറക്കാൻ സാധിക്കുക അവിടുന്ന് അള്ളാഹു പറയുകയാണ് എൻ്റെ ഇസ്സത്തും പ്രതാപവും തന്നെ സത്യം ഒരാൾ ല ഇലാ വഹമ്മസൂ എന്ന വിശ്വാസത്തോടെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഇടിമിന്നറിയും പ്രകാരം അവൻ സിറാത്ത് വിട്ടുകടക്കുന്നതാണ് എനിക്ക് വേണ്ടി ഒരു ഇത്തപ്പഴത്തോളം ഒരാൾ നർമ്മ ധർമ്മം ചെയ്താൽ അത് മീസാൻ നിറക്കുന്നത് ാണ് മീസാൻ കാഫ് മലയേക്കാൾ വലിയതാണെന്ന് അതുകൊണ്ട് ജീവിതം അത് റബിന് വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മിനിങ്ങളെ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയാണ് ഈ ദുനിയാവിലെ ജീവിതമല്ലല്ലോ നമുക്ക് വലുത് പരലോകമാണ് മുത്തഹീബിൻ്റെ കൂടെ നാളെ സ്വർഗീയ പുന്തോപ്പിലേക്ക് നമുക്ക് കടമ ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുദിനു തോഫിക്ക് നൽകുമാറാവട്ടെ അമീനൊന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ രണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് ബാഹു സുബാന ഉത്താല നമ്മയും അവരെയും എല്ലാം സ്വർഗത്തിലാക്കുമാറാവട്ടെ നരകത്തെ തൊട്ട് കാത്തിരിച്ചിരിക്കട്ടെ ആമിനൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാഹുദേവാനി റുബുൽ അസല വലൈക്കും വരഹമുല്ലാ താല വാത്ത